വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു വ്ലോഗ് ഇടുവാണ്, പഴയ ടച്ചും കാര്യങ്ങളൊക്കെ പോയി. മമ്മി, നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത്? കുറെ പരാതി ഉണ്ടായിരുന്നു മമ്മീനെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിലൊക്കെ മമ്മീനെ എങ്ങനെ കാണിക്കും? വണ്ടി ഏതാന്ന് മമ്മിക്കും ഡാഡിക്ക് ഓൾറെഡി അറിയാം. കാര്യം ഇത് നമ്മൾ ഒരു സാക്രിഫൈസ് ചെയ്ത ഒരു വണ്ടിയാണ്. ഭയങ്കര ഒരു സ്റ്റോറി അതിൻ്റെ പുറമെ ഞാൻ പതുക്കെ പറഞ്ഞുതരാം. അങ്ങനെ ഫൈനലി ആ ദിവസം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോവാണ്. മമ്മി റെഡിയാണോ? ഡാഡി ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഡാഡിയൊക്കെ ഓൾറെഡി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഡാഡിയും നമ്മുടെ ക്യാമറയും ടീം പോകുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഒരു കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യ്, അവരെന്തോ അറേഞ്ച്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്തോ ഇത്ര വലിയ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി മമ്മി എക്സൈറ്റഡ് ആണ്. പക്ഷെ എന്തായാലും ഈ ഒരു കാത്തിരിപ്പിന് പ്രത്യേക സുഖമുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ഡ്രീം മൊമെന്റ് അല്ലേ അമ്മ? ഫൈനലി സുഹൃത്തുക്കളെ, നമ്മുടെ ലൈഫിലെ കുറച്ച് ഡ്രീംസുകൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ നമ്മുടെ വീട്, ഇപ്പോ നമ്മുടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? വീടിന് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു വീടിന്റെ കാര്യം. ഇപ്പൊ ഈ വീട് ഉണ്ടാക്കുന്നതിന് മമ്മി ഓർക്കുന്നുണ്ടോ? വീട് വെക്കുന്നതിന് ഇപ്പം സ്ഥലം കിട്ടുന്നതിന് അഥവാ കിട്ടിയതന്നെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് വീട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് തന്നെ ബഡ്ജറ്റ് നമ്മുടെ അത്രയും പൈസ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇനി ഉള്ള പൈസ ആണെങ്കിലോ കുദാഗവ, അതൊക്കെ ഒരു രീതിയിൽ കൂടെ അങ്ങോട്ട് പോകുന്നു, ഒരാൾ പറ്റിച്ചോട്ട് പോകുന്നു, അങ്ങനെ ചെയ്യുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മള് ഒരു സ്ഥലം കണ്ടിട്ട് ഒരു അഡ്വാൻസ് ആയിട്ട് 90,000 rupees കൊടുത്തിട്ട് പുള്ളിക്കാരൻ്റെ ഒരു വിവരവുമില്ല. ലൈഫിൽ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ മുട്ട് വന്നുകൊണ്ടിരിക്കും. ഞാൻ ശരിക്കും തളർന്നുപോയി. പക്ഷെ അവിടെയും മമ്മി പുള്ളിക്കാരിയാണ്. അപ്പോൾ മമ്മി പറഞ്ഞ്, എടാ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ആസ്ട്രോളജനെ കണ്ടിട്ട് നമ്മുടെ ഇഷ്യൂസ് എന്താ കാര്യങ്ങളും നോക്ക്. പക്ഷേ ആ ടൈമിലൊക്കെ തന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക, ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. അതായത് എങ്ങനെയാണ് ഈ ഒരു ആസ്ട്രോളജർ നമുക്ക് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ കിട്ടുന്നത്? നിവൃത്തിയില്ലാത്ത സിറ്റുവേഷനിൽ നമ്മളെ എല്ലാ കച്ചിത്തുരുമ്പും പിടിക്കുമല്ലോ. പല്ലവി പല്ലവി ഗാരു ഓൺ ആസ്ട്രോ ടോക്ക്, ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി മാറി. പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും മാത്രം ചോദിച്ചുള്ളൂ. ഞാനത് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ പുള്ളിക്കാരി ചോദിച്ചു, എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ വീട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനത് കേട്ടോണെ സത്യം പറയല്ലോ, ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. ഞെട്ടാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി ചേർന്ന് തരാം. അപ്പം ഞാൻ മമ്മി ഡാഡി ഈ മൂന്ന് പേരിൽ ഒതുങ്ങുന്ന സാധനം പുള്ളിക്കാരി ഇങ്ങോട്ടേക്ക് കാര്യങ്ങൾ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ നമുക്ക് കുറച്ചുകൂടി ട്രസ്റ്റായി. അപ്പോഴത്തേക്കും എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് പാസ്റ്റ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പുള്ളിക്കാരി എനിക്ക് രണ്ട് സൊല്യൂഷൻ തന്നു ടു ഫോളോ ഓൺ 9 days. ആൻഡ് അവിടെ നിന്നിട്ട് കാര്യങ്ങളെല്ലാം മാറി. എനിക്കറിയത്തില്ല ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയത്തില്ല. പക്ഷേ പുള്ളിക്കാരിയായിട്ട് സംസാരിച്ച് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ പോയ പൈസയൊക്കെ തിരിച്ച് വരാൻ തുടങ്ങി. പുള്ളിക്കാരി തന്നെ പറഞ്ഞു വീടിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ലോക്ക് ചെയ്തെന്ന് പറഞ്ഞു. ആൻഡ് എല്ലാ സാധനങ്ങളും ഒരാനോരായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. പുള്ളിക്കാരി നമ്മുടെ വീടിന്റെ വിരാസത്തിലേക്ക് വിളിച്ചില്ലേ? പക്ഷേ വരാൻ പറ്റില്ല. കാര്യം ഈ പേഴ്സണൽ ഇവന്റ്സിലൊന്നും അവർക്ക് വരാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം നമുക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും നേരെ ചാറ്റ് ചെയ്യുക, കാര്യങ്ങൾ പറയുക, സൊല്യൂഷൻ കിട്ടുക. ആൻഡ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രീം കാറും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എൻ്റെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഞാൻ ഫേസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഇഷ്യൂസും ഫിനാൻഷ്യൽ സിറ്റുവേഷൻസാണ്. പക്ഷേ മറ്റു ചിലർക്കാണെങ്കിൽ ലവ് ആൻഡ് റിലേഷൻഷിപ്പാണ്, ചിലർക്ക് കരിയർ, മറ്റു ചിലർക്ക് ബിസിനസ്. സുഹൃത്തുക്കൾ, ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാണ്, ഗോ ടോക്ക് ടു ആൻ ആസ്ട്രോളജർ. നിങ്ങൾക്ക് കുറച്ചധികം ഡയറക്ഷൻസ് അവിടെ നിന്ന് കിട്ടും. ഒരു കാര്യം ചെയ്യാം, ആസ്ട്രോ ടോക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തേക്കാം. ബൈ ദ വേ, ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, വാ വാ, പണി തുടങ്ങാം. നീ എന്ന് നിനക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നോ അന്ന് നിന്റെ ലൈഫ് തുടങ്ങും എന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പറയട്ടെ. ഞാനങ്ങനെ ചെയ്തില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുടെ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് കേരളം ഏറ്റവും അധികം ഉറ്റു നോക്കുന്ന ഒരാളുടെ കാറിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിവിടെ ഉള്ളത്. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉറ്റു നോക്കുന്ന ഒരു കാറിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ്. ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയൊക്കെ രാജിവെച്ചിട്ട് യൂട്യൂബിലോട്ട് വന്നപ്പോഴത്തേക്കും പല സ്വപ്നങ്ങളും മാറ്റിവെച്ചു, പല കടമകളും മാറ്റിവെച്ചു, 1000 വട്ടം ചിന്തിച്ചു. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കുമ്പോൾ കൂട്ടത്തിൽ മാറ്റി വെച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും തിരിച്ചു പിടിക്കാം, എന്തെങ്കിലും വരും, ദിസ് ഈസ് നോട്ട് ദി എൻഡ് എന്ന് ചിന്തിച്ചു. നൗ ഒരു 10 വർഷം 10-20 വർഷത്തെ ബാക്കപ്പും എക്സ്പീരിയൻസും കാര്യങ്ങളുള്ള രണ്ട് പേര് അവര് ഒരു ബ്രാൻഡിന്റെ നെയിമോ ബ്രാൻഡിന്റെ ലോഗോയോ പോലും ഒരു ഡെലിവറിയിലേക്ക് കടക്കുകയാണ്. അതും
നിക്ക് പോലെ ഒരാളുടെ വണ്ടി, അതും ചില്ലറ വണ്ടി അല്ല. സോ അവയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയാസ് ആൻഡ് അജിൻ ഷാ ആൻഡ് ഷാസ് ബ്രോ, ശരിക്കും പറഞ്ഞാൽ ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു ഈ ഒരു ടീം. നമ്മുടെ റിയാസ് ബ്രോ ആണെങ്കിലും അജിം ഷാ ആണെങ്കിലും നമ്മുടെ ഷാസ് ബ്രോ ആണെങ്കിലും, ലൈക്ക് ഐ വാസ് ലിറ്ററലി ബ്ലോൺ ഇൻ ടു പീസസ്. ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് ഫുള്ള് പോകുകയും കാര്യങ്ങളൊക്കെയാണ്. ലിറ്ററലി ഞാൻ ഈ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യും, ഞാനടുത്ത് ഒരു കവർ ഇട്ട് തരുമായിരിക്കും. ബട്ട് യു ഗൈസ് മെയ്ഡ് മൈ 2024 ബെറ്റർ. ലൈക്ക് ഇതുവരെ ക്രിസ്മസിൻ്റെ ഒരു വൈബ് എനിക്ക് വന്നിട്ടില്ല, ബട്ട് നൗ ഫീൽസ് ലൈക്ക് എന്താ പറയുക, ഫ്രം ചൈൽഡ്ഹുഡ് ഇങ്ങനെ ഒരു മോൺസ്റ്റർ എടുക്കണമെന്ന് ആഗ്രഹിച്ചെടുത്തൊരു വണ്ടി ഉണ്ടായിരുന്നു ബാക്ക് ഇൻ 2019. ബട്ട് ഐ ഹാഡ് ടു ഗിവ് എ വേ ബിക്കോസ് ഫോർ എ ബെറ്റർ, എന്താ പറയുക, നമ്മുടെ ഒരു സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്വപ്നങ്ങൾ മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ചു, എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് തിരിച്ച് ഇവനിലോട്ട് എത്താം, എത്തും. അങ്ങനെ പല പല ഘട്ടങ്ങൾ കടന്നുപോയി. നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം ചെല്ലക്കാറ്റി ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റി നില്ല് നില്ല് ചിത്തിരക്കൈയിലെന്തുണ്ട്. ഇവരുടെ പുതിയ വെഞ്ചറാണ് ഫസ്റ്റ് ഡെലിവറി. ഇതിത്രയും ഹൈപ്പറാക്കി തന്ന ഇത്രയും കിടിലം വണ്ടി എനിക്ക് നല്ല അത്യാവശ്യം നല്ല പ്രൈസിൽ തന്ന ഇവർക്ക് നല്ലൊരു ഷൗട്ട് ഔട്ട് ഉണ്ട്. പിന്നെ എന്താ പറയാ, ഷോറൂമിന്റെ പേരിട്ടില്ല. ഓക്കെ, ദാറ്റ് ഈസ് സംതിങ് യുണീക്ക്. ഷോറൂമിന് പേരിട്ടിട്ടില്ല, പേരിടാതെ തന്നെ ഒരു എന്താ പറയാ, ഒരു വണ്ടി ഡെലിവറി. അതെങ്ങനെ പേരിൽ, ഗൈസ് ഈ ഷോറൂമിന് പേര് വന്നിട്ടില്ല. ഞാൻ ഐ ഹാവ് സീൻ ദിസ് ഇൻ ഫിലിംസ് ആൻഡ് എവറിഥിങ്, ലൈക്ക് പേരില്ലാത്ത പടം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പേരില്ലാത്ത ഒരു ഷോറൂം ആൻഡ് ദേ ആർ ഗിവിംഗ് ഫസ്റ്റ് ഡെലിവറി, എത്ര ഹൈപ്പ് കൊടുത്ത് തന്നിരിക്കുകയാണ്. എല്ലാത്തിനും ഉപരി എനിക്ക് ദൈവത്തോടും നിങ്ങളോടുമാണ് നന്ദി പറയാനുള്ളത്. എന്നെ വിശ്വസിച്ച് കൂടെ നിന്നതിനും സ്നേഹിച്ചതിനും ഒരു ചെറിയൊരു സ്വപ്നം ഇത്രയും വലിയൊരു മരമാക്കി മാറ്റിയതിന് എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ കൂടെ കാണണമെന്നൊരു അപേക്ഷ മാത്രം.